ശമ്പളമില്ലാത്ത ജോലി ചെയ്യുന്ന അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും നൽകപ്പെടുന്നില്ല. ഹൗസ് വൈഫ് എന്നാൽ ഭർത്താവിന്റെ അടിമ എന്നാണ് അർത്ഥമെന്ന് അവരിൽ ഭൂരിപക്ഷവും കരുതുന്നു. പ്രസവിക്കുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് നമ്മളിൽ പലരും വീട്ടമ്മ എന്ന ലേബലിൽ കുടുംബത്തിനുള്ളിൽ തളച്ചിടുന്നത്. ഈ ലോകം നിലനിൽക്കുന്നതിന് നമ്മൾ സ്ത്രീകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യം മാത്രമാണ് പ്രസവമെന്ന് പുരുഷന്മാർ മനസ്സിലാക്കണം. ഇനി മുതൽ പ്രസവിക്കില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്താൽ 10 or 20 years കൊണ്ട് ഈ ലോകമേ ഇല്ലാതാകും. അടുക്കളയിൽ തേച്ച് കഴുകാതെ ഉടുമ്പരിച്ച് നാറുന്ന ചോറ്റുപാത്രങ്ങളെ പോലെയാണ് നമ്മൾ പലരും. ആ അവസ്ഥ മാറണം. അന്തസ്സും അഭിമാനവും പുരുഷന് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും നമ്മൾ സ്ത്രീകൾക്കും അതുണ്ടെന്നും ഈ സമൂഹത്തിന് ബോധ്യപ്പെടണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലോക വനിതാ ദിനം കേരളീയ സ്ത്രീ ശാക്തീകരണ വേദിയുടെ അവകാശ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി. കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട് ആരും വില്ലെടുക്കണില്ലെന്നേ. പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാ. ചെയ്തു തീർക്കാനല്ല, അടിച്ചു തീർക്കാൻ. കള്ളാ കളവാ. ഇന്നലെ ബിവറേജസിന്റെ മുന്നിൽ ഇതിലും വലിയ ക്യൂവില് പൗരുഷത്തോടു കൂടി നെഞ്ചം വിരിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടതാ. എന്തൊരു ക്ഷമയായിരുന്നു. അതിനൊരു ആവശ്യത്തിനല്ലേ. ഇതിന് അനാവശ്യത്തിനാവുക. ഇത് മനുഷ്യൻ അവശ്യ വസ്തുവാണ്. പിന്നെ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവിടെ കാശു കൊടുത്താ പൈന്റ് കിട്ടും, ഇവിടെ കാശു കൊടുത്താ കറണ്ട് കിട്ടും. അതുകൊണ്ട് മധ്യദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അടങ്ങി നിന്നോളൂ. ഈ ലാർജ് ക്യൂ പതിയെ പതിയെ സ്മോൾ ക്യൂ ആവും. അപ്പ അടിച്ചിട്ട് പോയാ മതി, അല്ല അടച്ചിട്ട് പോയാ മതി. എന്റെ കർത്താവേ, വെയില് സഹിക്കാൻ മേലായേ. ഫിലമെന്റ് കൊഴിയാറായില്ലേ അമ്മജി. ഇനിയെങ്കിലും വോൾട്ടേജ് ഉള്ള പിള്ളേരെ ബില്ലടയ്ക്കാൻ വിട്ടിട്ട് വീട്ടിലിരിക്കാൻ നോക്കരുതോ. ഇവിടെ കിടന്നെങ്ങാനും ഫീസ് അടിച്ചു പോയാ വലിച്ചു കെട്ടാൻ പോലും ആരും കാണൂല. പരമ കഷ്ടം. ഒന്ന് മറിക്ക്, പെൺകുട്ടികൾ മറണ്ട. അപ്പൊ ശരി, 15th മറക്കല്ലേ. ഓക്കെ. ആ എന്റെ സാറേ, 2 hours ഇപ്പൊ തുടങ്ങിട്ട്, ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ. ഒരു ദിവസം ബില്ലടയ്ക്കാൻ വൈകി അപ്പൊ ഫീസ് വരും. എന്ന സമയത്തിന് വന്ന ആളുമില്ല. കമ്പി കെട്ടാൻ പോയപ്പോ നമ്മുടെ മാഡത്തിന്റെ പ്രസംഗം കേട്ടത് ചാക്കോച്ച. യോ, വരുന്ന വഴിക്ക് ഞാനും കേട്ടു, നല്ല ഉഗ്രം പ്രസംഗം. ഇനി മുതൽ നമ്മൾ സ്ത്രീകൾ പ്രസവിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്താൽ വരുന്ന 20 years കൊണ്ട് തന്നെ നമ്മുടെ ഈ ലോഹം ഇല്ലാതാകും. ഈ വനിതാ ദിനം, അമ്മ ദിനം, ശിശുദിനം, വൃദ്ധദിനം, പ്രണയദിനം എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ദിനം വേണ്ടേ ചാക്കോച്ച? പിന്നെ ഒരു അവിടെയെങ്കിലും വേണം. ഒരു ഫുള്ളും കോഴിയും കൂടി ഉണ്ടെങ്കിൽ സംഗതി കുശാ. ഞാനും കബീറും ലൈനിലേക്ക് ഇറങ്ങാൻ പോവാ. അതെ, കമ്പി കെട്ടണം. ചാക്കോച്ചൻ വൈകിട്ട് സണ്ണിച്ചായന്റെ വെഡിങ് റിസപ്ഷനുള്ള പ്രസന്റേഷൻ മേടിക്കാൻ പുറപ്പെടാൻ പോവാ. ഇനി മാഡത്തിന്റെ ഷെയറും കൂടെ കിട്ടാണല്ലോ, ബാക്കിയെല്ലാം ഓക്കെ. മോഹനാണെങ്കിൽ ശമ്പള ബില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുക. അത് തീരാതെ മറ്റൊരു പരിപാടിക്കും തയ്യാറ. എല്ലാവർക്കും പിടിപ്പത് പണിയാ മാഡം. മാഡം തന്നെ ബില്ലൊക്കെ നടച്ചു കൊടുത്തട്ടെ. അതെ മാഡം, ഇവിടെ വന്ന് ഈ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ജാഥ ഉദ്ഘാടനം ചെയ്യാൻ പോയ നേരത്ത് ആ ബില്ലൊക്കെ നടച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ വെയിലും കൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ പോയി ഇപ്പൊ കഞ്ഞിയും കുടിച്ചു കിടക്കായിരുന്നു. വെരി മച്ച് കറക്റ്റ്. ദേശീയ സമ്പദ് വ്യവസ്ഥയെ സാമൂഹ്യവൽക്കരിക്കുകയും സ്ത്രീകൾ ഉൽപാദനക്ഷമമായ പൊതുഅധ്വാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യാതെ യഥാർത്ഥ സ്ത്രീ വിമോചനം സാധ്യമല്ലെന്ന് മനസ്സിലാക്കൂ മാഡം. സർവരും കമ്പ്യൂട്ടർ പോവാ. എന്താണ് നീ ഇപ്പൊ പറഞ്ഞത്? ഇന്നലെ ചന്തയിൽ നിന്ന് മത്തി പോയിക്കൊണ്ട് വന്ന പേപ്പറിൽ കിടന്നത്. ഓ, ഇവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട ഈ പുല്ല് കാണാതെ പഠിച്ചത്. ഓ, വാ പോവാം.